ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിച്ചു പാർക്ക് മലയാളം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദ റോക്കിംഗ് ഹോഴ്സ് വിന്നർ എന്ന് പറഞ്ഞിട്ടുള്ള ഡി എച്ച് ലോറൻസിൻ്റെ ഒരു ചെറുകഥയെ കുറിച്ചാണ്. അതിനു മുൻപ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. ഫാൻറ്റസി ഫേബിൾ ഫെയറി ടെയിൽ, അതായത് ബ്രഹ്മാത്മകഥ, അമാനുഷിക കഥാപാത്രങ്ങളുള്ള കെട്ടുകഥ, യക്ഷിക്കഥ എന്നീ ഘടകങ്ങളെല്ലാം കോർത്തിണക്കിയ മനഃശാസ്ത്രപരമായ ഒരു കഥയാണ് ഡി എച്ച് ലോറൻസിൻ്റെ ദ റോക്കിംഗ് ഹോഴ്സ് വിന്നർ എന്ന് പറയുന്ന സ്റ്റോറി. അതോടൊപ്പം പാവനമായ സ്നേഹത്തിൻ്റെ വിലയും സമ്പത്തിൻ്റെ അപകടവും ഈ കഥ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. ബാലനായ പോളിനെ കേന്ദ്ര ബിന്ദുവാക്കിയാണ് ഈ കഥ വികസിക്കുന്നത്. ഒരു ഇടത്തരം കുടുംബം, അച്ഛൻ, അമ്മ, പോൾ, പോളിൻ്റെ രണ്ട് സഹോദരിമാർ എന്നിവരാണ് ഈ കുടുംബത്തിലെ അംഗങ്ങൾ. പോളിൻ്റെ അമ്മ ഒരിക്കലും ജീവിതത്തിൽ സംതൃപ്തരായിരുന്നില്ല. കാരണം കുടുംബത്തിനാവശ്യമായ പണത്തിൻ്റെ ദൗർബല്യം തന്നെ. പോളിൻ്റെ പിതാവിന് ഏറെ പ്രതീക്ഷകളുണ്ടായിരുന്നെങ്കിലും അവയൊന്നും സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ല. കൂടുതൽ പണം വേണം എന്നൊരു അശരീരി വീടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വീട്ടുകാരെ സദാ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. കുടുംബത്തിലെല്ലാവരും തന്നെ നിർഭാഗ്യവന്മാരായതുകൊണ്ടാണ് അവർക്ക് ആവശ്യമായ പണം ലഭിക്കാത്തതെന്ന് അമ്മ പോളിനോട് വിശദീകരിച്ചു. താൻ തൻ്റെ കുടുംബത്തിന് ഭാഗ്യം കൊണ്ടുവരുമെന്ന് അവൻ അമ്മയോട് തർപ്പിച്ചു പറഞ്ഞു. സഹോദരിമാർ അവരുടെ പ്രായത്തിന് ചേർന്ന ഏതെങ്കിലും കളികളിൽ വ്യാപൃതരാകുമ്പോൾ പോൾ തൻ്റെ മരക്കുതിരയിൽ ഇരുന്നു കൊണ്ട് ഒരു ജ്വരം പിടിപ്പെട്ടാനേ പോലെ അതിനെ മുന്നോട്ട് പായിക്കുക അവൻ്റെ പതിവായിരുന്നു. അപ്രകാരം അവൻ്റെ കളിപ്പാട്ടമായ മരക്കുതിരമേൽ സവാരി ചെയ്യുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ പ്രകടമായ അസാധാരണ പ്രകാശം പോളിൻ്റെ സഹോദരിമാരെ ശരിക്കും ഭയപ്പെടുത്തി. ഇംഗ്ലണ്ടിൽ കുതിരപ്പന്തയങ്ങളുടെ സീസൺ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഓരോ കുതിരപ്പന്തയവും സമീപിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന ഏത് കുതിരയായിരിക്കും ഒന്നാമതെത്തുകയെന്നത് പോളിന് ദർശനം കിട്ടുമായിരുന്നു. പോൾ തൻ്റെ മരക്കുതിരയമേൽ കയറിയിരുന്ന് മണിക്കൂറുകളോളം ഒരു ഭ്രാന്തനെ പോലെ യാത്ര ചെയ്യുമ്പോൾ ഏത് കുതിരയാകും ജേതാവാകുകയെന്ന് പറയാൻ അവന് കഴിഞ്ഞിരുന്നു. മിക്കപ്പോഴും കുതിരപ്പന്തയങ്ങളിലെ അവൻ്റെ പ്രവചനം സത്യമായി ഭവിക്കുകയും ചെയ്തിരുന്നു. പോളിൻ്റെ പ്രവചനങ്ങളുടെ സത്യസ്വഭാവം, തോട്ടവേലക്കാരനായി അവൻ്റെ കുടുംബത്തിൽ ജോലി ചെയ്തിരുന്ന ബസറ്റ് ആണ് ആദ്യം മനസ്സിലാക്കിയത്. ബസറ്റും പോളും പങ്കാളിത്ത വ്യവസ്ഥയിൽ പിന്നീട് വന്ന ഓരോ കുതിരപ്പന്തയത്തിലും വാദുവെച്ചു. ഓരോ പന്തയം കഴിയുമ്പോഴും പോളിൻ്റെ അക്കൗണ്ടിലെ തുക ഇരട്ടിച്ചുകൊണ്ടിരുന്നു. തനിക്ക് കൈവരുന്ന ഭാഗ്യം അമ്മ അറിയരുതെന്ന് പോളിന് വലിയ നിർബന്ധമായിരുന്നു. കാരണം കുതിരപ്പന്തയങ്ങളിൽ വാദുവെച്ച് പാപ്പരായ ധാരാളം ആളുകളുടെ കഥകൾ അമ്മയ്ക്ക് അറിയാമെന്ന കാര്യം പോൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ കുതിരപ്പന്തയങ്ങളിൽ തനിക്ക് താല്പര്യമുണ്ടെന്നും താൻ വാദുവെക്കുന്നുണ്ടെന്നും അമ്മ അറിഞ്ഞാൽ കർശനമായി അത് തടയുമെന്നും അതോടെ തൻ്റെ ഭാഗ്യം അവസാനിക്കുമെന്നും പോൾ ഭയപ്പെട്ടു. പോളിൻ്റെ ഭാഗ്യരഹസ്യം ഒടുവിൽ അമ്മാവൻ്റെ ചെവിയിലുമെത്തി. അമ്മാവൻ ബസറ്റിനോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. അധികം വൈകാതെ അമ്മാവനും വാതുവയ്പിൽ ഒരു പങ്കാളിയായി. പോളിൻ്റെ പക്കലുള്ള പണം സത്യാവസ്ഥ അറിയിക്കാതെ അമ്മയ്ക്ക് കൊടുക്കാൻ പോൾ അമ്മാവനോട് സമ്മതിച്ചു. അമ്മയുടെ ജന്മദിനത്തിൽ 1000 pounds ഒരു ചെക്ക് അമ്മയ്ക്ക് സമ്മാനമായി ലഭിച്ചു. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അജ്ഞാതനായ ഒരു ബന്ധുവാണ് പണം നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് മാത്രം കത്തിൽ സൂചിപ്പിച്ചിരുന്നു. അടുത്ത 4 years കൂടി 1000 pounds വെച്ച് ജന്മദിന നാളിൽ അമ്മയ്ക്ക് ലഭിക്കുമെന്നും കത്തിൽ വാഗ്ദാനം ചെയ്തിരുന്നു. ഉടനെ തന്നെ കത്ത് അയച്ച കുടുംബ വക്കീലിനെ അമ്മ ചെന്ന് കണ്ടു. വരുന്ന 4 years കൊണ്ട് വാഗ്ദാനം ചെയ്തിരുന്ന തുകയെല്ലാം ഒരുമിച്ച് അപ്പോൾ തന്നെ ലഭിച്ചാൽ തൻ്റെ കടങ്ങളെല്ലാം വീട്ടാൻ കഴിയുമെന്ന് അമ്മ വക്കീലിനെ അറിയിച്ചു. വക്കീൽ അമ്മാവനുമായും അമ്മാവൻ പോളുമായും ചർച്ച ചെയ്ത് അമ്മയുടെ ആവശ്യം അംഗീകരിച്ചു. 5000 pounds ഒരുമിച്ച് കിട്ടിയിട്ടും കുടുംബത്തിലെ പണത്തിന് വേണ്ടിയുള്ള മുറവിളി അവസാനിക്കുന്നത് പോളിനെ ശരിക്കും ഞെട്ടിച്ചു. കൂടുതൽ പണം വേണം എന്ന അശരീരി വീടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു കേൾക്കുന്നത് പോലെ പോളിന് തോന്നി. അതോടെ പോൾ കൂടുതൽ അസ്വസ്ഥനാകാൻ തുടങ്ങി. ഇതിനിടയിൽ ഗ്രാൻഡ് നാഷണൽ കുതിരപ്പന്തയം വന്നു. പോളിനെ കൃത്യമായ പ്രവചനം നടത്താൻ അവൻ്റെ മരക്കുതിര സഹായിച്ചില്ല. ജേതാവാകും എന്ന് അവൻ പ്രവചിച്ച കുതിര ഒന്നാമതെത്തിയില്ല. ആ കുതിര പന്തയത്തിൽ പോളിന് 100 pounds നഷ്ടമാക്കി. ലിങ്കൻ എന്ന കുതിരപ്പന്തയത്തിലും പോളിനെ അവൻ്റെ മരക്കുതിര തുണച്ചില്ല. ആ പന്തയത്തിൽ പോൾ കെട്ടിവെച്ച് 50 pounds വെള്ളത്തിലായി.
അവന്റെ കണ്ണുകളിൽ കൂടുതൽ ഉരുണ്ട് വികസിച്ചു. അവ പൊട്ടിത്തെറിക്കാൻ പോകുന്നത് പോലെ കാണപ്പെട്ടു. ഡെർബി കുതിരപ്പന്തയത്തിൽ ജയിക്കാൻ പോകുന്ന കുതിര ഏതാണെന്ന് താൻ തീർച്ചയായും പ്രവചിക്കുമെന്ന് പോൾ ആത്മവിശ്വാസത്തോടെ പല പ്രാവശ്യം ആവർത്തിച്ചു. അവന് മറ്റ് യാതൊന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല. പോളിന്റെ അമിതമായ ഉത്കണ്ഠ അമ്മയെ ഏറെ വിഷമിപ്പിച്ചു. ഡെർബി കുതിരപ്പന്തയം മാത്രമായിരുന്നു പോളിന്റെ മനസ്സിൽ. ഡെർബി കുതിരപ്പന്തയം നടക്കാൻ പോകുന്ന ദിവസം അടുത്തു വരും തോറും പോളിന്റെ സമ്മർദ്ദം കൂടിക്കൂടി വന്നു. ഒരു ദിവസം നഗരത്തിലെ ഒരു വലിയ പാർട്ടി കഴിഞ്ഞ് പങ്കെടുത്ത് പോളിന്റെ അമ്മയും അച്ഛനും രാത്രി 1 മണിയോടെ വീട്ടിൽ തിരിച്ചെത്തി. പോളിന്റെ മുറിയുടെ പുറത്ത് ഉത്കണ്ഠയോടെ അമ്മ കാതോർത്തു. എന്തോ വിചിത്രമായ ഒരു ശബ്ദം അവൾ കേട്ടു. അവളുടെ ഹൃദയം നിശ്ചലമായി. വലിയ ശബ്ദമില്ലാത്ത എന്തോ ഒരു സ്വരമാണ് അവൾ കേട്ടത്. അതേസമയം പാഞ്ഞു വരുന്നത് പോലെ ശക്തിയുള്ള തരം ഒരു സ്വരമായിരുന്നു അത്. ആ സ്വരം എന്താണെന്ന് അമ്മ തിരിച്ചറിഞ്ഞു. വളരെ പതുക്കെ അമ്മ വാതിലിൻ്റെ ഹാൻഡിൽ പിടിച്ച് തിരിച്ചു. അവൻ്റെ മുറിയാകെ ഇരുട്ടായിരുന്നു. എന്നാൽ ജനവാതിലിനോട് ചേർന്നുള്ള ഭാഗത്ത് എന്തോ ഒന്ന് താഴോട്ടും മുകളിലോട്ടും ചലിക്കുന്നത് അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്ന് അവൾ തൻ്റെ മുറിയിലെ ലൈറ്റ് ഓൺ ചെയ്തു. പച്ച പൈജാമ ധരിച്ച് പോൾ അവൻ്റെ മരക്കുതിരമേൽ ഒരു ഭ്രാന്തനെ പോലെ കുതിച്ചു പായുകയായിരുന്നു. പെട്ടെന്നുള്ള പ്രകാശത്തിൽ കണ്ണു തള്ളി പോൾ ഒരു വലിയ ശബ്ദത്തോടെ താഴേക്ക് വീണു. അവന് ഓർമ്മശക്തി നഷ്ടപ്പെട്ടിരുന്നു. മസ്തിഷ്ക ജ്വരം അഥവാ ബ്രെയിൻ ഫീവർ പിടിപ്പെട്ടതുപോലെ അവൻ കാണപ്പെട്ടു. അവൻ പിച്ചും പേയും പറഞ്ഞു കൊണ്ടേയിരുന്നു. പലപ്പോഴും കിടക്കയിൽ തന്നെ താഴോട്ടും മുകളിലോട്ടും അവൻ മറിഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു ശില പോലെ അമ്മ അവൻ്റെ അരികിലിരുന്നു. മലബാർ, അത് മലബാർ തന്നെ. ബസറ്റ് ബസറ്റ്, എനിക്കറിയാം, അത് മലബാർ തന്നെ. തൻ്റെ മരക്കുതിരയിൽ കയറി സവാരി ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ ഡെർബി കുതിരപ്പന്തയത്തിൽ മലബാർ എന്ന കുതിര ഒന്നാമതെത്തുമെന്ന് അവൻ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ മകൻ എന്തുകൊണ്ടാണ് മലബാർ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ആ അമ്മയ്ക്ക് മനസ്സിലായില്ല. ആങ്ങള വന്നപ്പോഴാണ് അതിൻ്റെ പൊരുൾ അവൾ അറിഞ്ഞത്. ഡെർബി കുതിരപ്പന്തയത്തിൽ പങ്കെടുക്കുന്ന ഒരു കുതിരയാണ് മലബാർ. പോൾ 1000 പൗണ്ട് മലബാർ എന്ന കുതിരയുടെ പേരിൽ വാത് വെച്ചിരുന്നു. ഭാഗ്യൻ തുണച്ചാൽ 1/4 ഇരട്ടിയായി തുക അവന് തിരിച്ചു കിട്ടും. 3-ാമത്തെ ദിവസം അവൻ്റെ രോഗം മൂർജിച്ചു. അവൻ ഉറങ്ങിയതുമില്ല, ബോധം തിരിച്ചു കിട്ടിയതുമില്ല. നീലരത്നങ്ങൾ പോലെ അവൻ്റെ കണ്ണുകൾ തിളങ്ങി. വൈകുന്നേരത്തോടെ തോട്ടവേലക്കാരനായ ബസറ്റ് പോളിനെ സമീപിച്ച് അവൻ്റെ കാതിൽ മന്ത്രിച്ചു. മലബാർ തന്നെ 1-ാം സ്ഥാനം നേടിയിരിക്കുന്നു. 70,000 പൗണ്ടിന് മേൽ തുക നീ നേടിയിരിക്കുന്നു. മൊത്തം 80,000 പൗണ്ടിന് മേൽ തുക വരും. താൻ തൻ്റെ മരക്കുതിരമേൽ സവാരി ചെയ്താൽ അടുത്ത കുതിരപ്പന്തയത്തിലെ ജേതാവ് ആരാകുമെന്ന് തനിക്ക് പ്രവചിക്കാൻ കഴിയുമെന്ന് പോൾ അമ്മയോട് പറഞ്ഞു. താൻ അമ്മയ്ക്ക് ഭാഗ്യം കൊണ്ടുവന്നില്ലേ എന്നും അവൻ അമ്മയോട് എടുത്തു ചോദിച്ചു. ആ രാത്രി പോൾ മരിച്ചു. അമ്മയ്ക്ക് 80,000 പൗണ്ടിനുമേൽ നേടിക്കൊടുത്ത് അമ്മയുടെ സാമ്പത്തിക പരാധീനത വലിയൊരളവിൽ പരിഹരിച്ച് അവളുടെ ഏക മകൻ അന്ത്യയാത്രയായി. DH ലോറൻസിൻ്റെ ഷോർട്ട് സ്റ്റോറിയായ ദ റോക്കിംഗ് ഹോഴ്സ് വിന്നർ എന്ന കഥയാണ് ഇവിടെ പരിചയപ്പെട്ടത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.